ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ അവസരമൊരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നീതിമാന്റെ ഭവനം, വീട് വളരെ നിക്ഷേപമുണ്ടെന്ന് ദൈവവചനം പറയുന്നുണ്ട്. നീതിമാൻ പറഞ്ഞാൽ ആര്? ദൈവമായിട്ടുള്ള അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാ നീതിമാന് എന്ന് ദൈവവചനം പറയുന്നത്. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിക്കാ നീതിമാന് ദൈവവചനം പറയുന്നത്. നീതിമാന ഒരു വ്യക്തി സകല ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിൽ പൂർണ്ണതയുള്ളവനാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നീതിമാനായ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥ ഹൃദയം കാണും, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സാ. ദൈവം തൻ്റെ കൃപയാൽ ആ വ്യക്തിയെ പണിയും, തികവോളം വളരുവാൻ ദൈവം അങ്ങനത്തെ വ്യക്തിയെ പണിയും. ഇങ്ങനെ നീതിമാനായ ഒരു വ്യക്തിയുടെ ഭവനം നിക്ഷേപങ്ങളാൽ നിറഞ്ഞിരിക്കും. ദൈവവചനം തൻ്റെ ജനത്തോട് എത്ര സ്പഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് രാജാവിൻ്റെ ഭവനം അല്ലെങ്കിൽ ജ്ഞാനിയുടെ ഭവനം നിക്ഷേപങ്ങളാൽ നിറഞ്ഞിരിക്കുമെന്നല്ല. ദൈവത്തിൻ്റെ ആത്മാ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ എത്ര നിക്ഷേപം ശേഖരിച്ചാലും, നമ്മുടെ കഴിവും ജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ ശേഖരിച്ചാലും അത് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. വെള്ളത്തിൻ്റെ കുമിളപോൽ മാത്രം, അത് മുഖാന്തരം കിട്ടുന്ന സന്തോഷവും കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. സോ നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ, നമ്മൾ ഏത് നിക്ഷേപം താല നരയ്ക്കുന്നത്, സ്വർഗത്തിൻ്റെ ദൃഷ്ടിയിൽ നിക്ഷേപങ്ങളാണോ അതോ ഭൂമിയിലെ നിക്ഷേപങ്ങളാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് നോക്കിക്കേ. എല്ലാ മനുഷ്യർ, വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ ധനവാനായിക്കോട്ടെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ ജീവിതയാത്ര കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം. അതെന്താ അങ്ങനെ? കാരണം എല്ലാവർക്കും ഉള്ളിൽ അറിയാം സ്വർഗം ഏറ്റ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. സ്വർഗം ഇത്ര അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമെന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല. പിന്നെ എല്ലാവർക്കും അവിടെ പോയി നിത്യത വസിക്കണമെന്ന് എന്താ ആഗ്രഹം? അവിടെ സ്വർണത്തിൻ്റെ തെരുവീതി ഉള്ളതുകൊണ്ടാണോ, അല്ല അവിടെ ചെന്ന് കിരീടം കിട്ടും അതുകൊണ്ടാണോ? അതല്ല. എല്ലാവർക്കും അറിയാം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ഥലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. സ്വർഗത്തിൻ്റെ വില അവിടുത്തെ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൂതന്മാർ വരെയും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ വസിക്കാനാണ്, കാരണം ദൈവത്തിൻ്റെ സന്നിധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെറിയ ഭവനം, ഒരു കുടിലായിക്കോട്ടെ, എല്ലാ സൗകര്യങ്ങളും ഇല്ലായിരിക്കും, ഒരു മുറിയോ അല്ലെ വാടവീട്ടിലായിരിക്കും, വാടവീടാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? ഏറ്റവും വിലപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലയോ? പഴയ നിയമത്തിൽ സമാഗമന കൂടാരം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര വിലപ്പെട്ട ഒരു സ്ഥലമാണ്. സർവശക്തൻ തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്ന ഒരു സ്ഥലം. അവിടെ സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും വിലപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പഴയ നിയമ ഭക്തന്മാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ലായിരുന്നു ദൈവം അവരുടെ ഭവനത്തിൽ വസിക്കുമെന്ന്. അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നപ്പോഴാണ് അവർക്ക് ആ സന്തോഷമൊക്കെ അനുഭവിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ, നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി തീർന്നല്ലോ. ക്രിസ്തു മുഖാന്തരം നമ്മൾ നീതീകരണം പ്രാപിച്ചോ? നമ്മുടെ ചെറിയ ഭവനം ദൈവത്തിൻ്റെ വാസസ്ഥലമായല്ലോ. നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവമായിട്ട് ബന്ധത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ വീട് എത്ര അനുഗ്രഹത്തിൻ്റെ വീടാവും. ദൈവത്തിൻ്റെ ആരാധനയുടെ ആ സുഗന്ധം ആ വീട്ടിൽ നിന്ന് പൊങ്ങുമല്ലോ.
ദൈവത്തിൻ്റെ ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. ഭവനത്തിലുള്ളവരെ എല്ലാവരും തമ്മിൽ തമ്മിൽ ബലപ്പെടുത്തും. ജീവിതത്തിൽ എത്ര പ്രശ്നം വന്നാലും ധൈര്യത്തോട് മുന്നോട്ട് നീങ്ങും. ആ ദൈവീയ സ്നേഹം തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവാൻ, തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കുവാൻ, ക്രിസ്തുവിൻ്റെ തികവോളം വളരുവാനുള്ള ആ സന്തോഷം ആ ഭവനത്തിൽ കാണും, ആ ഉത്സാഹം ഭവനത്തിൽ കാണും. ദൈവ സാന്നിധ്യം ആ ഭവനത്തിലുള്ളതുകൊണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് വിശുദ്ധിയിൽ ജീവിതം ജീവിക്കുവാൻ, പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ. ദൈവത്തിൻ്റെ സ്നേഹം ആ കുടുംബത്തെ നിയന്ത്രിക്കും. അതിൻ്റെ അർത്ഥം ഈ ഭൗതിക നന്മയാൽ നിറഞ്ഞിരിക്കുമെന്നല്ല. ചിലർക്ക് ദൈവം ഭൗതിക നന്മകൾ കാര്യങ്ങൾ ഏൽപ്പിക്കും മറ്റവരോട് പങ്കിടുവാൻ. പക്ഷെ നമുക്ക് ഭൗതിക നന്മ ഇല്ലെങ്കിലും ഒരു ചെറിയ അപ്പത്തിൻ്റെ കഷ്ണം നമ്മൾ മറ്റവരോട് പങ്കിട്ടാലും, സ്നേഹത്താൽ നമ്മൾ പങ്കിട്ടാലും ദൈവത്തിൻ്റെ ആ സന്തോഷം കാണുമല്ലോ. ഒരു നീതിമാന്റെ ഭവനം നിക്ഷേപങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൗതിക നന്മയെക്കാട്ടും കൂടുതൽ സ്വർഗീയ നന്മകളാ. ആ നന്മകൾ മറ്റവരോട് പങ്കിടുമ്പോൾ എത്ര അനുഗ്രഹമാണ്. ലോകം പാപം നിറഞ്ഞ്, നിരാശ നിറഞ്ഞ്, ഇരുട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ വീട് മറ്റവരോട് പ്രത്യാശയുടെ വാക്കുകൾ പങ്കിടുമ്പോൾ, പ്രത്യാശയുടെ അന്തരീക്ഷം പങ്കിടുമ്പോൾ എത്ര അനുഗ്രഹത്തിൻ്റെ കാരണമാകും. മനുഷ്യൻ്റെ ഒടുവിലത്തെ ശത്രു മരണത്തിനും ആ നിക്ഷേപത്തിനെ മാറ്റുവാൻ കഴിയത്തില്ല. സോ ഈ ദിവസങ്ങൾ നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ ഭവനം ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞിരിക്കുമാറാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാം, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. പ്രാർത്ഥനയോട് നമ്മുടെ ചെറിയ ഭവനം, ആ വിശ്വാസത്തിൻ്റെ ആ നമ്മുടെ സ്ഥിരമായ പാറ, നമ്മുടെ രക്ഷയുടെ പാറ ക്രിസ്തുവിൻ്റെ പുറത്ത് നമ്മുടെ ചെറിയ ഭവനം നമുക്ക് പണിയാം. ദൈവീക പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ കുടുംബത്തിൽ വാഴുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭവനം എത്ര പേർക്ക് ആശ്വാസത്തിൻ്റെ കാരണമാകും, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ ചെറിയ ഭവനം ഭൗതിക കാര്യങ്ങളാൽ നിറയുന്നതിനെക്കാട്ടും പ്രാധാന്യം കർത്താവേ നിൻ്റെ സ്വർഗീയ അനുഗ്രഹത്താൽ നീ നിറയ്ക്കണമേ. കർത്താവേ, ചുറ്റുപാട് ആൾക്കാർ ദുഃഖത്തിലും നിരാശയിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഞങ്ങളുടെ ഭവനം അവർക്ക് വേണ്ടി ആശ്വാസത്തിൻ്റെ കാരണമാക്കണമേ. നിൻ്റെ നാമത്തിൻ്റെ മഹത്വം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നവർ നിൻ്റെ സമാധാനം, സന്തോഷം അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ. നിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാം മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.